സുജയ പാർവതി വീണ്ടും ബി ജെ പി വേദിയിലെത്തി. ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി. ഇതിനു മുൻപ് ഒരു വേദിയിലെ ക്ഷണം സ്വീകരിച്ച് പ്രസംഗിച്ചതിന് ശേഷമുള്ള സസ്പെൻഷൻ പെൻഡിങ് എൻക്വയറിയിലാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും ഈ വേദിയിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അന്ന് പറഞ്ഞതിലൊന്നും മാറ്റമില്ല എന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതായിരുന്നു സുജയ്യയുടെ വാക്ക്. വരുന്ന ഏപ്രിൽ മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തുമ്പോൾ യുവം 2023 എന്ന പരിപാടിയിൽ സുജയ്യയും പങ്കെടുക്കുന്നുണ്ട്. ഇതിന് മുന്നോടിയായി സംഘാടനത്തിനും മുന്നൊരുക്കത്തിനുമായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മുഖ്യ അതിഥിയായി സുജയ്യ എത്തിയത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ BMSന്റെ വനിതാ സമ്മേളനത്തിൽ പങ്കെടുത്തതിനാണ് 24 ന്യൂസിലെ ന്യൂസ് എഡിറ്റർ സുജയ്യ പാർവതിയെ സസ്പെൻഡ് ചെയ്തതെന്നാണ് ചില സംഖ്യകൾ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അതിനാണോ മറ്റെന്തെങ്കിലും കാരണമാണോ സുജയ്യയെ സസ്പെൻഡ് ചെയ്തതിന് പിന്നിലെന്ന് 24 ചാനലോ സുജയ്യയോ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. സംഖ്യയാണെന്ന് വിളിച്ചാൽ അഭിമാനമാണെന്ന് സുജയ പാർവതി BMSന്റെ വനിതാ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. നരേന്ദ്രമോദിയുടെ ഭരണകാലം ഇന്ത്യയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ശബരിമലയിലെ സ്ത്രീ പ്രവേശന സമയത്ത് ശബരിമലയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന നിലപാട് താൻ എടുത്തുവെന്നും തൻ്റെ വിശ്വാസവും നിലപാടും അടിയറ വയ്ക്കാൻ തയ്യാറല്ലെന്നും സുജയ പാർവതി അന്ന് പറഞ്ഞിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നാണ് സുജയ്യ 24ലെത്തിയത്. സുജയ്യയെ നേരത്തെ നിയമസഭയിലേക്കും സ്ഥാനാർത്ഥിയായി BJP പരിഗണിച്ചതായി അന്ന് ചില ഗോസിപ്പുകൾ പുറത്തു വന്നിരുന്നു. അതേസമയം സുജയ പാർവതി വിഷയത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതി യോഗത്തിൽ വലിയ വാഗ്വാദങ്ങൾ നടന്നു. ഞായറാഴ്ച പാലക്കാട്ട് ചേർന്ന യോഗത്തിലാണ് സുജയ പാർവതി വിഷയം ചർച്ചയായത്. സുജയയെ പിന്തുണച്ച് BMS പ്രക്ഷോഭം നടത്തുമ്പോൾ KWJ നേതൃത്വം കണ്ടില്ലെന്ന് നടിച്ചത് ലജ്ജാകരമായെന്നാണ് യോഗത്തിൽ വിമർശനമുയർന്നത്. സുജയെ സസ്പെൻഡ് ചെയ്തത് BMS വേദിയിൽ പ്രസംഗിച്ചതിനല്ലെന്നും മറ്റ് കാരണങ്ങളാണെന്നും ജനറൽ സെക്രട്ടറി കിരൺ ബാബു യോഗത്തിൽ വാദിച്ചു. സുജയുടെ അഭിപ്രായം തേടിയിരുന്നോ എന്ന ചോദ്യത്തിൽ കിരൺ ബാബുവിന് ഉത്തരം മുട്ടുകയും ചെയ്തു. സുജയ അംഗത്വം പുതുക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പില്ലെന്ന മുടന്ത ന്യായവും വിലപ്പോയില്ല. സുജയ പാർവതി വിഷയത്തിൽ ഇടപെടാത്തത് സംഘടനാപരമായ വീഴ്ചയായെന്ന് അവസാന നേതൃത്വത്തിന് സമ്മതിക്കേണ്ടിയും വന്നു. ജന്മഭൂമിയിൽ നിന്നുള്ള ശ്രീകുമാറാണ് സുജയ്ക്ക് പിന്തുണയുമായി ആദ്യം രംഗത്തെത്തിയത്. തുടർന്ന് സംസാരിച്ച ജന്മഭൂമിയിൽ നിന്ന് തന്നെയുള്ള വിനീത പിന്തുണച്ചു. എന്നാൽ ജനം TVയുടെ പ്രതിനിധി ബീനാറാണി മൗനം പാലിച്ചത് സംഘപരിവാർ അനുഭാവ ഗ്രൂപ്പിനെ വെട്ടിലാക്കി. സംഘപരിവാർ അനുകൂല വോട്ടുകൾ വാങ്ങി ജയിച്ച ബീനാറാണി തുടർന്ന് നടന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ കിരൺ ബാബു വെള്ളിമംഗലം ടീം നേതൃത്വം നൽകിയ ഇടതു പാനലിനൊപ്പം ചേർന്നാണ് മത്സരിച്ചത്. ഇടതുനിര പാലം വലിച്ചതിനെ തുടർന്ന് 8 നിലയിൽ പൊട്ടിയെങ്കിലും കൂറിപ്പോഴും ഇടതിനോടൊപ്പം തന്നെ ഉറപ്പിക്കുന്നതായി സുജയ പാർവതി വിഷയത്തിൽ ബീനാറാണിയുടെ മൗനമെന്ന് സംഘപരിവാർ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു.